സ്നേഹമുള്ളവരെ, ഞാൻ ഫ്രാൻസിസ് നൊറോണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓ വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കുറേ ചിന്തകളും അനുഭൂതികളുമൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. കസാക്കിൻ്റെ ഇതിഹാസത്തിലെ പടർന്നു പന്തലിച്ച മാവിൻ്റെ നീലഞ്ഞരമ്പൊടിയെ പരന്ന തണലിൽ ഞാൻ ഒരുപാട് ഇരുന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്ന അലസമായ ചില ചില്ലകളെ കോതിയൊതുക്കാൻ എൻ്റെ വായനയുടെ വിരലുകൾക്ക് വിറയുണ്ട്. ഒടിച്ചുകുത്തി തിരയോളം എന്നെ എടുത്തിട്ടുലച്ച കഥാന്ത്യം അങ്ങനെ തന്നെയായിരുന്നു അവസാനിപ്പിക്കേണ്ടിയിരുന്നത്. ഒരു വല്ലായ്മ ഞാനറിയാതെ നാമ്പു പൊട്ടുന്നു. ആരോടും പറയാതെ ഇതൊക്കെ ഉള്ളിൽ സൂക്ഷിക്കാനുള്ള ധൈര്യമേ എനിക്കുള്ളൂ. തുറന്നു പറയാനുള്ള അറിവോ പാകതയോ ഇനിയുമില്ലെന്നാണ് വിശ്വസിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ വേവട പിടിച്ച നരകപടത്തിലെ ചെതിലിമലയുടെ വാരികളിൽ കാട്ടുതേനിൻ്റെ വലിയ തവിട്ടുപാടുകൾ ചവിട്ടിമെതിച്ചു പോകുന്ന ആ പൂക്കിളിയോടൊപ്പം തുമ്പിയെ പിടിച്ചും കുടുംബമടിച്ചും മൈമനെ കിനാവു കണ്ടും ഈ നോവലിലൂടെ ആരെയും അലോസരപ്പെടുത്താതെ ഞാനും കടന്നു പോകട്ടെ. ഒരുപാട് പേരെ മോഹിപ്പിച്ച താഴ്വരയാണ് കസാക്കിൻ്റേത്. ചിലപ്പോൾ അത് നിഗൂഢതകളുടെ രാത്രി കഴരിമ്പടം പുതച്ച് നമ്മുടെ സ്വസ്ഥതയെ കെടുത്തിയിട്ടുണ്ടാവാം. അങ്ങനെ ഉറങ്ങാതിരുന്ന വായനയിലാവണം തസ്രാക്ക് എന്ന പാലക്കാടൻ ഗ്രാമത്തെ പകർത്തിയ നോവലിൻ്റെ ദാർശനികത എനിക്ക് വീണ്ടും വിചാരമാകുന്നത്. ഇതിലെ ചിന്തകളും സന്ദേശങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും എന്തായിരിക്കാം? തെളിഞ്ഞും ഒളിഞ്ഞും കിടക്കുന്ന അസ്തിത്വവാദങ്ങളും മിസ്റ്റിക് സ്വഭാവങ്ങളും വായനയെ വലിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ്? ഭാരതീയ തത്വചിന്തയുടെ ഭൂഗർഭജലമൂറുന്ന നോവലിലെ ഈർപ്പം ചിന്തിക്കുന്ന വായനക്കാരൻ്റെ നെറുകയെ തണുപ്പിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, എൻ്റെ കുറേ അന്വേഷണങ്ങൾ. ഇത്തരത്തിലും ഈ നോവൽ വായിച്ചു പോകാം, അന്വേഷണങ്ങൾ നമ്മൾക്ക് തുടരാം. പക്ഷേ ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഈ പുസ്തകം കയ്യിലെടുത്തത്. കഠിന വായനയുടെ ഈ ഞെരുക്കങ്ങളൊക്കെ മറന്ന് നന്നേ ചെറിയ ഗ്രാമഭൂമികയിൽ വിരിയുന്ന വിലമതിക്കാനാവാത്ത ഒരു കൃതിയുടെ വായനാ സൗന്ദര്യത്തിൽ മാത്രമലിഞ്ഞ് അതിൻ്റെ പാരിസ്ഥിതികവും ഹരിതാഭവുമായ ആത്മീയതയുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞ് വിശ്വത്തെ കൈപ്പിടിയിലൊതുക്കുന്ന ആ എഴുത്തിൻ്റെ വശ്യ മൗനങ്ങളും അനുഭൂതികളും ഏറ്റുവാങ്ങി കൗമാരം മുതലുള്ള എൻ്റെ കസാക്ക് വായനാനുഭവങ്ങളെ ഞാനൊന്ന് അടുക്കും ചിട്ടയോടും കൂടി ഓർത്തെടുക്കുകയാണ്. ആലപ്പുഴയിലെ ആനന്ദപ്രദായിനി ഗ്രന്ഥശാലയിൽ നിന്നാണ് എനിക്ക് കസാക്കിൻ്റെ ഇതിഹാസം ആദ്യമായി കിട്ടുന്നത്. ഞാനന്ന് സനാതനധർമ്മ സ്കൂളിൽ 10-ാം തരത്തിന് പഠിക്കുന്നു. ഗുരുനാഥനായ ശ്രീ കല്ലേലി രാഘവൻപിള്ള സാറാണ് പുസ്തകം എനിക്ക് പരിചയപ്പെടുത്തുന്നത്. പുന്നമട കായലിലേക്കുള്ള പ്രവേശന കനാലിൻ്റെ കരയിലാണ് ആനന്ദപ്രദായിനി ഗ്രന്ഥശാല. ആലപ്പുഴയിൽ വന്നിട്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമട കായലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിലൂടെ യാത്ര ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ കൊച്ചു വായനശാല, ഈ ഗ്രന്ഥശാല കാണാൻ സാധിക്കും. അന്ന് ആലപ്പുഴ പബ്ലിക് ലൈബ്രറിയിൽ കിട്ടാതിരുന്ന ഒട്ടുമിക്ക പുസ്തകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. സ്കൂൾ വിട്ടാലുടനെ ഞാൻ ലൈബ്രറിയിലേക്ക് ചെല്ലും. തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും ചെറിയ പാത്രത്തിൽ കട്ടൻ ചായയും വെണ്ണ ബിസ്ക്കറ്റുമൊക്കെ അമ്മ കരുതി വെച്ചിട്ടുണ്ടാവും. വെണ്ണ എന്നൊക്കെ പേരേ ഉള്ളൂ കേട്ടോ. പനി വരുന്നവർക്ക് കഴിക്കുന്ന മരക്കൊള്ളി പോലെ ഇരിക്കുന്ന ഒരു ഉരുണ്ട ബേക്കറി പലഹാരമാണത്. വില തീരെ കുറവ്. കട്ടനിൽ മുക്കി കഴിച്ചാൽ വിശപ്പിൻ്റെ എരിച്ചിലിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. ഞങ്ങൾ കിഴക്ക് വശത്താണ് മീനാച്ചിയുടെ ഓടിട്ട വീടോട് ചേർന്ന് ഒരു കാവുണ്ടായിരുന്നു. തെക്കതിലെ നിറയെ മീനുള്ള ഒരു തോടുണ്ട്. തോട്ടിൻ കരയിലാണ് ഇങ്ങനെ പൂവരശ് വളർന്നു മുറ്റി നിന്നിരുന്നത്. ഓരോ നാട്ടിലെ ആ മരത്തിന് ഓരോ പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ പൂവരശ് എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ കയറിയാണ് എൻ്റെ വായന. കണ്ണിൽ ഇരുട്ട് കയറുന്നവരെ ഇങ്ങനെ വായിച്ചിരിക്കും. കൂമൻകാവും ചെതിലിമലയും ഞാറ്റുപുരയും ഓത്തുപള്ളിയുമൊക്കെ എൻ്റെ ജീവിത പരിസരങ്ങളായി എനിക്ക് അങ്ങനെയുള്ള ആ വായനയിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെണ്ണിൻ്റെ അരക്കെട്ടിനെ മുത്തമിട്ട് വലിഞ്ഞു ചുറ്റി നിൽക്കുന്ന ചരടിൻ്റെ കുരുക്കഴിക്കുന്നതും കിനാവ് കണ്ട് പൂവരശിൻ്റെ കവിട്ടകളിൽ ചവിട്ടി ഞാനിങ്ങനെ താഴേക്കിറങ്ങുമ്പോൾ മീനാച്ചേച്ചിയുടെ പൂവും കോഴികൾ അന്തിച്ചവിട്ടും കഴിഞ്ഞ് പടകളെയും കൂട്ടി മരച്ചില്ലയിലേക്ക് ചേക്കേറി തുടങ്ങുന്ന ആ ഒരു കാഴ്ച
എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. ആ കസാക്കിലെ ആ രതിയൊക്കെ എൻ്റെ കൗമാരവാനയിലെ വലിയ നിഗൂഢതകളായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് വീണ്ടും ഞാൻ ഈ കസാക്ക് വായിക്കുന്നത്. കോളേജ് എന്ന് പറഞ്ഞാൽ പാരൽ കോളേജ്, കൊട്ടാരപാലത്തിൻ്റെ താഴെ പനമ്പ് മൂലയും ഒക്കെ കൊണ്ട് തീർത്തിട്ട് ഇങ്ങനെ കള്ള് ഷാപ്പുകൾ ഓർമ്മപ്പെടുത്തുന്ന ഒരിടമായിരുന്നു ഞങ്ങളുടെ പാരൽ കോളേജ്. ഒന്നാം വർഷ ബിരുദത്തിൻ്റെ ആ ഓണക്കാലമാണ്, കോളേജിൽ വലിയൊരു ഉത്സവമാണ് ഓണക്കാലം എന്നൊക്കെ പറയാം. അന്ന് ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഓണക്കാലത്ത് മറ്റ് കോളേജുകളിലൊന്നും അഡ്മിഷൻ ലഭിക്കാതെ തിരുവനന്തപുരത്തു നിന്നൊരു പെൺകുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലെത്തി. ഞാൻ ഇങ്ങനെ അവളെ ഒളിഞ്ഞു നോക്കുമ്പോൾ ഭയപ്പാടോടുകൂടിയാണ് പെൺകുട്ടികളെ നോക്കുന്നത്. അങ്ങനെ അവൾക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് അവൾക്ക് മൈമുനയുടെ അതേ കണ്ണ്. അവളെന്നും സ്കൂട്ടറിൻ്റെ പിന്നിലിരുത്തി കോളേജിന് മുന്നിൽ കൊണ്ടുവിടുന്ന കാമുകന് രവിയുടെ ചായ, അങ്ങനെയൊക്കെയാണ് എനിക്കന്ന് തോന്നിയിരുന്നത്. ഒരിക്കൽ മകളെ കാണാൻ കോളേജിൽ വന്ന അവളുടെ അച്ഛനുമായി ഞാൻ സംസാരിക്കാനിടയായി. അദ്ദേഹം ഒരു പുസ്തക പ്രേമിയായിരുന്നു. മകൾ വശം എനിക്ക് അദ്ദേഹം വായിക്കാൻ ആവശ്യമുള്ള പുസ്തകമൊക്കെ അദ്ദേഹം കൊടുത്തുവിടും. ഈ കാലയളവിലാണ് ഞാൻ കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ വിശാല ഭൂപടങ്ങളും കഥാപാത്രങ്ങളും നിറങ്ങളും മണങ്ങളുമൊക്കെ കൂടുതൽ തെളിമയോടെ അടുത്തറിഞ്ഞു തുടങ്ങുന്നത്. കടുത്ത വിഷാദത്തിൻ്റെ ഒരു കീറ് കസാക്കിനെ മീതെ മൂടി നിൽക്കുന്നതായിരുന്നു അക്കാലത്തെ വായനാനുഭവം. വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളെല്ലാം ഞാൻ മടക്കി കൊടുക്കും. എന്തോ എനിക്കറിയില്ല, ഇത് മാത്രം ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തില്ല. രവി മാറി എടുത്തുകൊണ്ട് വന്ന സ്വാമിനിയുടെ മുണ്ടിൻ്റെ മണമായിരുന്നു ആ പുസ്തകത്തിൽ എന്നെനിക്ക് അന്നത്തെ ആ ഒരു സംഭവം ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ആ ഒരു വാക്കാണ് എനിക്ക് വരുന്നത്. ആ ഒരു ഒരു അനുഭൂതിയാണ് എനിക്ക് ആ പുസ്തകത്തോട് തോന്നുന്നത്. മുക്കോട് അടുപ്പിക്കുമ്പോഴൊക്കെ എനിക്ക് വീട് വിട്ടിറങ്ങി പോകാൻ തോന്നും. ദൂരെ എവിടെയോ എന്നെയും കാത്ത് മൈമുനയും ചാത്തുമയും ഒക്കെ കാത്തിരിക്കുന്ന പോലെ അന്ന് ആ കാലത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അരമനയിൽ കണക്കെഴുത്ത് പണി എനിക്ക് കിട്ടി. ആ സമയത്തെ വായനയിൽ എനിക്ക് ഞാൻ വീണ്ടും ആ സമയത്ത് കസാക്ക് എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് രവി ഒരു ക്രിസ്തുവായിട്ടാണ് എനിക്ക് തോന്നിയത്. ശിശുക്കൾ എൻ്റെ അരികിൽ വരുന്നത് തടയേണ്ട എന്ന ഈ ക്രിസ്തു വചനത്തെ ഓർമ്മപ്പെടുത്തി ഞാറ്റുപുരയിലേക്ക് അപ്പുക്കുളിയും കുട്ടികളും കയറിപ്പോകുന്ന കാഴ്ച. ചെല്ലുന്നിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ ഒപ്പം ഈ സ്ത്രീകളുണ്ടായിരുന്നു. അന്ത്യനാളുകളിൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ 12 പേര് അവരിങ്ങനെ ഓടിപ്പോകും അദ്ദേഹത്തെ പിന്നെ ക്രൂസിഫിക്കേഷന് കൊണ്ടുപോകുന്ന സമയത്ത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഓടിക്കും, പക്ഷെ സ്ത്രീകൾ പോകില്ല. അവർ കുരിശിൻ ചുവട് വരെ അവനോടൊപ്പം മനസ്സ് ചേർത്ത് നിൽക്കുന്നു. അത് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അവൻ്റെ കല്ലറയിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പെണ്ണായിരുന്നു. അക്കാലത്ത് അങ്ങനെ ആ വായനയിൽ ആ അരമനയുടെ ഒരു പശ്ചാത്തലവും അത്തരം രീതിയിലുള്ള ബൈബിള് വായനയും അങ്ങനെ അങ്ങനെ ഒരു അരമനയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഈ രവിക്ക് ക്രിസ്തുവിൻ്റെ ചായ പോലെ എനിക്ക് തോന്നും. അങ്ങനെ ആ വായനയിൽ മഴയത്ത് തലചായ്ച്ച് ബസ് കാത്തു കിടക്കുന്ന രവിക്ക് കുരിശിലെ ദൈവപുത്രൻ്റെ മുഖമായിരുന്നു എന്ന് ഞാൻ ഇതൊരു നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീടുള്ള വായനയിലാണ് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നും എല്ലാം വിട്ടു പോകുന്നു, കുറച്ചുകൂടെ മുതിർന്നു, വായനയുടെ ലോകത്തിൽ വളർന്നു, ഇത്തിരി ഇത്തിരിയൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ആ ഒരു കാലഘട്ടത്തിലുള്ള വായനയിൽ ശരിക്കും രവി ഞാൻ തന്നെയാണെന്നൊരു ചിന്ത എനിക്ക് ബലപ്പെട്ട് വരുന്നത്. മറ്റു ചിലപ്പോഴൊക്കെ വിഷാദവും പ്രണയവും മുറ്റി നിൽക്കുന്ന രവിയാകാനായിട്ട് എൻ്റെ ഉള്ളം വല്ലാണ്ട് കൊതിച്ചിട്ടുണ്ട്. ബസ് കാത്തുള്ള ആ കിടപ്പിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തിടുക്കമുണ്ടായിരുന്നു മനസ്സിൽ. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ കസാക്കിനെ വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതിലെ ഭൂമികയേക്കാൾ കഥാപാത്രങ്ങളാണ്. മനുഷ്യകാമനകളുടെ പച്ചമുഖമാണ് അതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും. പൊതുബോധത്തിൻ്റെ കണ്ണുകളിൽ ദുർബലപ്പെട്ടു പോയേക്കാവുന്ന ജീവിതങ്ങളെ വളരെ തീവ്രതയോടെ അവതരിപ്പിക്കുന്ന ഒ.വി. രചനയുടെ പൊന്നുരുക്കൽ ആ നോവലിലുടനീളം നിറയുന്നുണ്ട്. ഒരു അസാധ്യമായ കൈയടക്കത്തോടുകൂടി എഴുതിയ ഒരു നോവൽ. ഇതിനെക്കുറിച്ച് അനുകൂലവും വിരുദ്ധവുമായ അഭിപ്രായങ്ങൾ എന്തു തന്നെയാവട്ടെ, എനിക്ക് എൻ്റെ വ്യക്തിപരമായി അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതിലെ വാക്കുകളുടെ കൈകോർക്കൽ, പ്രകൃതിയുടെ പകർപ്പെഴുത്ത് ഒക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാണ്ടിങ്ങനെ നിറയാറുണ്ട്. ഇതിൽ ഈ എഴുത്ത് മാത്രമല്ല, ഇതിൽ കുറേ മൗനങ്ങളിങ്ങനെ ചേരുന്നുണ്ട്. അങ്ങനെ ഈ പ്രകൃതിയുടെ പകർപ്പെഴുത്തും വാക്കുകളുടെ കൈകോർക്കലും മൗനങ്ങളും ഒക്കെ ഇങ്ങനെ ചേരുമ്പോഴാണ്
ഖസാക്കിങ്ങനെ വലിയൊരു ഇതിഹാസമായി മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. 13 അധ്യായത്തിൽ നമ്മൾ സ്കൂൾ പരിശോധനയ്ക്ക് എത്തുന്ന ഇൻസ്പെക്ടറുമായിട്ടുള്ളൊരു സംഭാഷണത്തിനിടയിൽ രവി അച്ഛനെ ഓർക്കുന്നൊരു ഭാഗമുണ്ട്. ഈ ആ അതിങ്ങനെ ആ രവിയുടെ ആ ഒരു ഭൂതകാലം ഈ എഴുത്തിൽ കൊണ്ടുവരുന്ന ഒരു പിന്നെ രവി എഴുത്തിൽ കൊണ്ടുവരുന്ന ഒവിവിജൻ ടച്ച് ഉണ്ട്. അത് വളരെ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാര്യം ഈ രവി അച്ഛനെ ഓർക്കുന്ന ആ ഭാഗത്തിൽ ഇരുവരുടെയും വർത്തമാനങ്ങൾക്കിടയിൽ രണ്ട് വരികളിലാണ് രവിയുടെ അച്ഛനിങ്ങനെ പെട്ടെന്ന് ഒരു കാറ്റ് കടന്നു വരുന്ന പോലെ കടന്നു പോകുന്നത്. വായിക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നാം. പക്ഷേ ഈ എഴുതുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എഴുതുന്ന ഒരാളെന്ന നിലയിൽ സിനിമയിലെ ഫ്ലാഷ് ബാക്കിൻ്റെ തീവ്രതയുള്ള ഈ രചനയുടെ ഈ കടുപ്പം എന്നെ ഒരുപാട് കൊതിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള ഒരുപാട് എഴുത്തിൻ്റെ പെരുന്നാൾ എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ നമുക്ക് എഴുത്തിൻ്റെ പെരുന്നാളാണ് ഈ നോവലിന്ന്. അതായത് സമാനതകളില്ലാത്ത വിധം വളരെ ചുരുക്കം വാക്കുകളിൽ വിവരിക്കുന്ന ആ രതിയുടെ പൊലപ്പുകൾ, തൊട്ടൊന്ന് കൊഞ്ചിക്കാൻ തോന്നുന്ന പുതുപദങ്ങൾ, ചെത്തിമിനുക്കിയ വാക്കുകൾ, പ്രത്യേകം ചിട്ടപ്പെടുത്തിയ വാചകങ്ങളാൽ തീരുന്ന അധ്യായങ്ങളുടെ ഒടുക്കം, അങ്ങനെ ഇത് ഈ നോവലെന്ന് പറയുന്നത് വിവിധ രാഗങ്ങളാൽ തീർക്കുന്ന സംഗീത വിസ്മയം പോലെ ഇത് വളരെ മനോഹരമാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് വായിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളും അതിൻ്റെ അനുഭൂതികളും. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതാൻ ഒവിക്ക് ഭാഗ്യമുണ്ടായി. കാരണം അത് അങ്ങനെ തന്നെ എഴുതാനും വായിക്കപ്പെടാനും സ്വാസ്ഥ്യം നിറഞ്ഞ ഒരു മണ്ണും മനസ്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നൊരാൾ ആഗ്രഹിച്ചാൽ പോലും അപ്രകാരമൊന്നും എഴുതാനാവുമോ? ഷെയ്ക്ക് തങ്ങളെക്കൊണ്ട് ശബ്ദം ജയിച്ചിട്ടും തൃപ്തി വരാതെ മാരിയമ്മയെ കൊണ്ട് ആണയടിക്കാൻ കുഞ്ഞാമിനെയും നിർബന്ധിക്കുമോ? മുല്ലാക്കേക്ക് കൊടുത്തവരുടെ ഭക്ഷണം മയിലുകൾക്ക് കൊടുത്തു കൊത്തുവാങ്ങാൻ കൽപ്പുള്ള കുഞ്ഞാമിനമാരുണ്ടാവുമോ? മുതുകുളത്തിയമ്മയുടെ കാവിലെ ആ വലിയ കഥന പൊട്ടിയാൽ ഈ ബൗദ്ധപ്രേതം തൂറുമെന്നൊക്കെ എഴുതാൻ ഒന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഒട്ടപ്പാഴത്തിലെ എല്ലാ വീണ്ടും പാരദക്ഷോണി കിരികീടം ചൂടാൻ വിറകുടാതെ ശിവരാമൻ നായരുടെ ശ്ലോകം ഇന്നുണ്ടാകുമോ? പേജ് 109 നിന്ന് രവിയെ ആരാണെന്ന് നമ്മൾ വാങ്കുവിളിപ്പിക്കുക. അതെ, ഇതൊരു എഴുതി അവസാനിപ്പിച്ച ഇതിഹാസമാണ്. ഇനി ഇതുപോലെ ഒരെണ്ണം ഈ മണ്ണിലുണ്ടാവുകയില്ലെന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നൽ. അതിലെ മനുഷ്യരും പ്രകൃതിയും മഴയും പുൽക്കുടിത്തുമ്പിലെ മഞ്ഞുതുള്ളിയും ഒന്നുകൂടി എഴുതാൻ കഴിയാത്ത വിധം ഭയത്തിൻ്റെ ഇരുണ്ട കാലത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വീടുകളിൽ തനിച്ച് കഴിയുന്ന ഈ കൊറോണ കാലത്ത് വീണ്ടും ഖസാക്ക് വായിക്കുമ്പോൾ, ആ ഖസാക്കിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തരിവേട്ടം എനിക്ക് കാണാം. ഞാറ്റുപുരയിലെ ഏകാധ്യാപക വിദ്യാലയത്തിൽ ഇനി വരുന്ന കുട്ടികൾക്കായി രവി കൊളുത്തിവെച്ച കറയില്ലാത്ത ആറാന്തലിൻ്റെ വെളിച്ചം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.